കാവ്യക്കും അവളുടെ നാശം പിടിച്ച കുഞ്ഞിനും എന്ത് സംഭവിച്ചാലും സിദ്ധുനെന്താ? അവളെ അവളുടെ വിധിക്ക് വിട്ടുകൊടുക്ക. പിന്നെ എന്നും പ്രിയപ്പെട്ട കൂട്ടുകാരൻ ഈശ്വര മഠത്തിൽ സേഫ് ആയിരിക്കും. വാക്കുതാ സിദ്ധു. ഞാനിനി ഒരിക്കലും ജീവിത ഓർമ്മ വീണ്ടെടുക്കാൻ ശ്രമിക്കില്ല. വാക്ക്. എങ്കിൽ ഞാനും വാക്ക് തരുന്നു. ഞാൻ കാരണം ഏട്ടൻ കോമ സ്റ്റേജിലോ മെന്റൽ ഹോസ്പിറ്റലിലോ ആകില്ല. പ്രയോഗം എനിക്ക് ഇഷ്ടപ്പെട്ടു. കഥകളി മുത്തശ്ശൻ. ഇനി ആ മുത്തശ്ശനെ കാണുമ്പോ തന്റെ ഈ പ്രയോഗത്തെ കുറിച്ച് ഞാൻ പറഞ്ഞു കൊടുക്കും. കഥകളിക്കാരനായ മുത്തശ്ശനാണല്ലോ എന്ന് കരുതിയാ ഞാൻ അങ്ങനെ പറഞ്ഞത്. ശരി ശരി. ദാറ്റ് മുത്തശ്ശൻ ഇസ് എ ഗ്രേറ്റ് മാൻ. കഥകളി ആചാര്യനാ. ഞാനൊക്കെ അഭിനയിക്കുന്നത് പോലെ ഈസി അല്ല കഥകളി. പഠിച്ചെടുക്കാനേ എത്ര വർഷം വേണമെന്നറിയോ? അന്നാ മുത്തശ്ശനോട് യാത്ര പോലും പറയാൻ പറ്റിയില്ല. അതിനിടയ്ക്കാണല്ലോ തന്നെ വഴക്ക് പറഞ്ഞ മൂടാകെ പോയത്. ആ സിദ്ധു വാടാ. എനിക്ക് ഇവനോട് ഇത്തിരി സംസാരിക്കാനുണ്ട്. എനിക്കിപ്പോ ഓർമ്മ വന്നു, നമ്മൾ തമ്മില് എനിക്ക് തോന്നി എന്തോ ഒരു മിസ്സിങ്ങിനെ കുറിച്ച് സംസാരിക്കുമ്പോഴാണ് ഞാൻ അബ്നോർമൽ ആയത്. ഞാൻ പറഞ്ഞില്ലേ എന്തൊക്കെയോ ചില കുറവുകള് ജീവിതത്തിൽ തോന്നുന്നു. എന്താണ് എനിക്ക് പറ്റിയത്? നിന്നെ ഓർമ്മകളിലേക്ക് നടത്തണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ടടാ. പക്ഷെ ശിവാനി എല്ലാം നശിപ്പിക്കുമെന്നാ അവളുടെ ഭീഷണി. നീ എന്താന്നും പറയാത്തത്? എനിക്കെന്തെങ്കിലും കുഴപ്പമുണ്ടോ? ഇല്ലടാ, നിനക്കൊരു കുഴപ്പമില്ല. ഒരു കാര്യം എനിക്ക് ഉറപ്പാ, നിങ്ങളെല്ലാം എന്നിൽ നിന്ന് എന്തോ മറയ്ക്കാൻ ശ്രമിക്കുന്നുണ്ട്. ഒക്കെ വെറുതെ തോന്നുന്നതാ, ആരും ഒന്നും മറയ്ക്കുന്നില്ല. പക്ഷേ എനിക്കെന്തോ കുറവ് പോലെ. മറന്നതെന്തൊക്കെയോ ചില ഭ്രാന്തൻ സ്വപ്നങ്ങളിലൂടെ മനസ്സ് ഓർമ്മിപ്പിക്കാൻ ശ്രമിക്കുന്നത് പോലെ. തൽക്കാലം ഒന്നും ആലോചിക്കാതെ റെസ്റ്റ് എടുക്ക. എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ കാവ്യ വിളിച്ചാൽ മതി. നിന്റെ കാര്യങ്ങളൊക്കെ ഇനി നോക്കാൻ കാവ്യ ഏർപ്പാടിയാ. നീ ഏർപ്പാട് ചെയ്യേണ്ട കാര്യമൊന്നുമില്ല. ഹോസ്പിറ്റലിൽ നിന്ന് മടങ്ങി വന്ന അന്ന് തന്നെ അവൾ എന്നെ ഏറ്റെടുത്ത് കഴിഞ്ഞു. ഇത്രയെങ്കിലും ആരോഗ്യത്തോടെ ഞാൻ നിന്റെ മുന്നിൽ നിൽക്കുന്നതിന് കാരണം അവളാ. ഷീസ് വെരി നൈസ്. അവളെ പോലൊരു ഹോംനേഴ്സിനെ കിട്ടാൻ ബുദ്ധിമുട്ടാ. നന്നായിട്ട് കേറിയും. പിന്നെ അവളുടെ ചിരി കാണാൻ എന്ത് ഭംഗിയാ. ആ ചിരിയിൽ മാറും എല്ലാ അസുഖങ്ങളും. നീയായിരിക്കും ആ സുന്ദരിയെ തപ്പിയെടുത്ത് അച്ചമ്മയ്ക്ക് കൊടുത്തത് അല്ലേ? അത് പിന്നെ അച്ചമ്മ. എന്തായാലും ശിവാനിയുടെ മുന്നിൽ വെച്ച് നീ അവളോട് മിണ്ടാനും പറയാനൊന്നും നിൽക്കണ്ട. പെണ്ണല്ലേ വർഗം. അല്ലെങ്കിൽ തന്നെ ആ കുട്ടിയെ ശിവാനിക്കും ഇളയമ്മയ്ക്കും കണ്ടുകൂടാ. ശരിയടാ, ഞാനിന്ന് ഇറങ്ങുമോ? ഓക്കെ, ഞാൻ വിളിക്കാം.
കണ്ണേട്ടൻ എന്താ സിദ്ധാർത്ഥനോട് സംസാരിച്ചത്? ശിവാനിയുമായുള്ള വിവാഹത്തെക്കുറിച്ചാണോ? കാവ്യച്ചനോടെല്ലാം പറഞ്ഞു. എന്ത് വേണമെന്ന് ആലോചിക്കായിരുന്നു ഞങ്ങൾ. സഹി ഏട്ടാ, നിന്നെയും കൂട്ടി നാട് വിട്ട് പോകും ഞാൻ. അല്ലാതെ എന്താ? എങ്കിൽ എനിക്കും കാവ്യമോക്കും കൂടി പോകാനുള്ള നാടും കൂടെ കാണിച്ചു തന്നീ. ഉത്തരവാദിത്തങ്ങളിൽ നിന്ന് ഒളിച്ചോടാനുള്ള വഴി കണ്ടുവച്ചിരിക്കുന്നു. നാണമില്ലട നിനക്ക്. ഞങ്ങൾ എങ്ങും പോവില്ല അച്ഛമ്മ. എന്ത് വന്നാലും ധൈര്യത്തോടെ നേരിട്ട് നിങ്ങളുടെ കൂടെ തന്നെ ഉണ്ടാവും. എന്തായാലും പിന്നെ അതേക്കുറിച്ച് അവനൊന്നും പറഞ്ഞില്ല. എന്തൊക്കെയോ മറന്നുപോയെന്നൊരു ഫീലിംഗ് അവനുണ്ട്. ഓർമ്മിക്കാനൊരു ശ്രമം നടത്തി നോക്കിയപ്പോ ഞാൻ തടഞ്ഞു. അത് നന്നായി സിദ്ധാർത്ഥ്. അത്തരം പരിശ്രമങ്ങൾ കണ്ണേട്ടനെ എവിടെ എത്തിക്കുമെന്ന് നമ്മളിപ്പോ കണ്ടതല്ലേ. പക്ഷേ ഒരു ഹോം നേഴ്സ് എന്ന നിലയിൽ അവന് കാവ്യ ഇഷ്ടമാണ്. ചുരുങ്ങിയ ദിവസങ്ങൾ കൊണ്ട് അവന്റെ പ്രീതി പിടിച്ചുപറ്റാൻ കാവ്യക്ക് കഴിഞ്ഞു. അവന്റെ സ്വപ്നങ്ങളിൽ കടന്നുവരുന്ന മുഖമറിയാത്ത പെൺകുട്ടി അവന്റെ ഭാര്യയായ കാവ്യയാണെന്ന് നമുക്കറിയാം. എന്നാലും ഹോം നേഴ്സായ കാവ്യയാണ് അവൻ കാണുന്നതെങ്കിലും അവൻ തിരിച്ചറിഞ്ഞാൽ ഇപ്പോഴത്തെ ഈ വലിയ പ്രതിസന്ധി മറികടക്കാൻ നമുക്ക് പറ്റും. സിദ്ധേട്ടൻ പറഞ്ഞത് നേരാ. ചേട്ടന്റെ മനസ്സിൽ ചേച്ചിയോട് ഒരു അടുപ്പം തോന്നിയ സ്ഥിതിക്ക് അത് സ്നേഹമാക്കി വളർത്തിയെടുക്കാൻ ഒരു ബുദ്ധിമുട്ടും ഉണ്ടാവില്ല. കണ്ണേട്ടന്റെ സ്നേഹം നേടിയെടുക്കാനുള്ള മത്സരമല്ല എന്റേത്. അപകടത്തിന് മുൻപ് എന്തായിരുന്നു എന്റെ കണ്ണേട്ടൻ? ആ കണ്ണേട്ടനെ വീണ്ടെടുക്കാനാ എന്റെ ശ്രമം. ഇവര് പറഞ്ഞതിലും കാര്യമുണ്ട് മോളെ. പഴയതൊക്കെ ഓർമ്മിപ്പിക്കാൻ ശ്രമിച്ചപ്പോ ബോധം കെട്ട് വീണില്ലേ എന്ന് കരുതി ഞാൻ എന്താ ചെയ്യേണ്ടത്? ഹോം നേഴ്സായി അഭിനയിച്ച് ഞാൻ കണ്ണേട്ടന്റെ സ്നേഹം നേടിയെടുക്കണോ? നേടിയെടുക്കാം. എന്നെ വിവാഹം കഴിക്കണോന്ന് കണ്ണേട്ടനിൽ ആഗ്രഹം വളർത്താം. വേണമെങ്കിൽ അഗ്നിസാക്ഷിയായി ഒന്നുകൂടി താലി കെട്ടിക്കാം. പക്ഷെ എന്റെ വയറ്റിൽ കണ്ണേട്ടന്റെ കുഞ്ഞു വളരുന്നുണ്ട്. നാളെ എന്റെ മുഖത്ത് നോക്കി അത് ആരുടേതാണെന്ന് കണ്ണേട്ടൻ ചോദിച്ച ഞാൻ പിന്നെ എന്തിനാ ജീവിച്ചിരിക്കുന്നത്? വല്ലാത്ത തലവേദന, എന്തോ ഉറക്കം വന്നില്ല.
പനിയൊന്നുമില്ല. ഒന്ന് ഡീപ് ബ്രത്ത് എടുക്കാമോ? മെല്ലെ ശ്വാസം വിടൂ. അഗെയിൻ അഗെയിൻ റിപ്പീറ്റ് ചെയ്യൂ. വല്ലാതെ പരിചിതമായി തോന്നുന്നു. കുട്ടി സ്പ്രേ എന്തെങ്കിലും അടിച്ചിട്ടുണ്ടോ? എനിക്ക് എനിക്കറിയാം ഈ സ്മെല്ല്, പക്ഷെ എങ്ങനെ? നമ്മൾ തമ്മില് മുമ്പ് പരിചയമൊന്നുമില്ലല്ലോ. സാറിപ്പം വെറുതെ ഓരോന്ന് ആലോചിച്ച് സ്ട്രെയിൻ ചെയ്യണ്ട. സാറിന് തലവേദനിക്കുന്നുണ്ടോ? എനിക്കറിയാം ഈ വിരലുകൾ ആരുടേതായിരുന്നു. സാർ കൂടുതൽ ആലോചിക്കണ്ട, കിടന്നോളൂ. കണ്ണടച്ച് കിടന്ന ഉറക്കം വരും. മോളെ, കാവ്യേ എവിടെ പോയി? മോളെ, 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 നീ എപ്പോഴാണ് ഇവിടെ ഒന്ന് കിടന്നുറങ്ങിയത്? രാത്രിയില് ഉറക്കം തീരെ ശരിയായില്ല. എന്താ മോളെ ഇത്? വയറ്റിലൊരു കുഞ്ഞുള്ളപ്പം നീ ഇങ്ങനെ വശമില്ലാതെ കിടക്കാൻ പാടുണ്ടോ? കുഞ്ഞിന്റെ വളർച്ചയെ ബാധിക്കില്ലേ? കിടക്കണമെന്ന് കരുതിയതല്ല അച്ഛമ്മ, ക്ഷീണം കാരണം അറിയാതെ ഉറങ്ങിപ്പോയത്. നിന്നെ നേരെ ചൊവ്വെ ശുശ്രൂഷിക്കാൻ അച്ഛമ്മയ്ക്ക് പറ്റുന്നില്ലെന്നറിയാം. എന്നാലും മോളെ, നിനക്കും നിന്റെ കുഞ്ഞിനും വേറെ ആരും തുണയില്ലെന്ന് ഓർമ്മ നിനക്ക് വേണം. അബദ്ധം വല്ലതും പറ്റിക്കഴിഞ്ഞ് പറഞ്ഞിട്ട് കാര്യമുണ്ടോ? ഇല്ല അച്ഛമ്മ, അരുതാത്തതൊന്നും സംഭവിക്കില്ല. കണ്ണേട്ടം വിളിക്കുന്നത് പോലെ തോന്നിയിട്ടാ ഞാനിങ്ങോട്ട് വന്നത്. വന്നപ്പോ തലവേദന കാരണം പാവ ഉറങ്ങാതെ കിടക്കുക. ഞാൻ ബാമൊക്കെ പുരട്ടിയാ ഉറങ്ങാൻ കിടത്തിയത്. അത് കഴിഞ്ഞപ്പോ എനിക്ക് പേടിയായി. പഴയതുപോലെ വലുത് ഓർക്കാൻ ശ്രമിച്ചാണോ തലവേദന വന്നതെന്ന്. ആപത്തൊന്നും വരാതിരിക്കാൻ വേണ്ടിയാ ഇവിടെ ഇരുന്നത്. പക്ഷെ
ഉറങ്ങിപ്പോയി. സാരമില്ല മോളെ, നിന്റെ പരിശ്രമം ഈശ്വരന്മാർക്ക് കാണാതിരിക്കാനാവില്ല. തൽക്കാലം ഇങ്ങനെ മുന്നോട്ട് പോട്ടെ. അവന്റെ മനസ്സിൽ നിനക്കൊരു സ്ഥാനം നേടിത്തരാൻ അച്ഛമ്മയുണ്ട്. ഞാൻ കുളിച്ചിട്ട് കണ്ണേടിന് ചായ എടുക്കട്ടെ അച്ഛമ്മ. ചായ സപ്ലൈയും നീ ഏറ്റെടുത്തോ? ഏറ്റെടുക്കാൻ എന്തിരിക്കുന്നു? ഞാൻ ഈ വീട്ടിൽ വന്നതിന് ശേഷം എന്റെ കണ്ണേട്ടന് ഞാനല്ലാതെ മറ്റൊരാള് ചായ കൊടുത്തിട്ടില്ല. എങ്കിൽ ആ സേവനം ഇന്ന് മുതലങ്ങ് നിർത്തിയേക്കും. ഏട്ടന് ചായ കൊടുക്കാൻ ഞാനുണ്ട്. ചായ എങ്ങിതാ? വേണ്ട, ഇതുണ്ടാക്കാൻ എനിക്കറിയുമെങ്കിൽ കൊടുക്കാനും അറിയാം. ദേ, രാവിലെ തന്നെ വെറുതെ എന്നെ ദേഷ്യം പിടിപ്പിക്കല്ലേ. എന്നെ കൂടുതൽ പണക്കാതിരിക്കുന്നതാണ് നിനക്ക് നല്ലത്. ചായതാ. കണ്ണേട്ടൻ കുളിക്കുന്നതിന് മുൻപേ ഞാൻ തലയിൽ ഒരു എണ്ണ ഇടാറുണ്ട്. ഇന്നു മുതൽ അതും കൂടി നീ തന്നെ ചെയ്തു. അല്ലേലും നീ ഇനി ഏട്ടനെ തൊടാനും പിടിക്കാനൊന്നും നിൽക്കണ്ട. പോയി എണ്ണ എടുത്തോണ്ട് വാ, ഞാൻ തേച്ചു കൊടുത്തോളാം. ശരി, നീ എണ്ണ ഇടുന്നതേ എനിക്കൊന്ന് കാണണം. രാത്രി എത്ര വൈകി ഉറങ്ങിയെന്ന് എനിക്ക് അറിയാമോ? ഞാൻ രാവിലെ എഴുന്നേറ്റിട്ട് എന്ത് ചെയ്യാനാ? മലമറിക്കാൻ പോകുന്നുണ്ടോ? വിളിച്ചുണർത്തി ദേഷ്യം പിടിപ്പിച്ചിട്ട് വീണ്ടും ഉറങ്ങിക്കോളെ. നിനക്കെന്താ വട്ടാണോ? ഏട്ടന് വേണ്ടി എന്റെ കൈകൊണ്ട് ചായ ഇട്ട് കൊണ്ടുവന്നതാ ഞാൻ. എന്നിട്ടും ഏട്ടൻ എന്നെ വഴക്കു പറഞ്ഞില്ലേ. മനുഷ്യന്റെ ഉറക്കം കളഞ്ഞ ഞാൻ പിന്നെന്താ നിന്നെ അഭിനന്ദിക്കണോ? ചായ. ഈ ചായ നീ ഉണ്ടാക്കിയെന്നാണ് പറഞ്ഞത്? അതേട്ടാ. അല്ലേ അല്ല. ഈ ചായ നീ ഉണ്ടാക്കിയെന്നാണ് പറഞ്ഞത്? അതേട്ടാ. അല്ലേ അല്ല. ഇതാ ഹോംനേഴ്സ് ഉണ്ടാക്കിയത്. അച്ഛമ്മ ഇടുന്നത് പോലെ മസാല ചായ ഇടാൻ ആ കുട്ടിക്ക് പറ്റും. രാവിലെ കുളി കഴിഞ്ഞ് തലയിൽ തോർത്തൊക്കെ ചുറ്റി ആ കുട്ടി ചായയുമായിട്ട് വന്ന് വിളിക്കുന്നത് കാണാൻ എന്തൊരു ഐശ്വര്യ. കണ്ണ് തുറക്കുന്നതിന് മുമ്പ് മൂക്കിലൂടെ ഉള്ളിലെത്തും കാച്ചെണ്ണയുടെയും വാസന സോപ്പിന്റെയും സുഗന്ധം. കണ്ണു തുറന്നാലോ, ചിരിച്ചുകൊണ്ടുള്ള ആ നിൽപ്പ് കണി കണ്ട് തുടങ്ങുന്ന ഒരു ദിവസവും പാഴാവില്ല.
നല്ലതേ വരും. നീ അവളെ കണ്ടുപിടിക്കണം ശിവാനി. അതിന് പകരം ഉള്ള തലമുടിയൊക്കെ വെട്ടിക്കളഞ്ഞ് ഉറക്കപ്പായ എണീറ്റ ഉടനെ കുളിക്കുകയും നനയ്ക്കൊന്നും ചെയ്യാതെ ചായ ഇട്ട് സിദ്ധുവിന്റെ മുന്നിൽ ചെന്ന് നിന്നാലേ അവൻ കാല് മടക്കി തൊഴിക്കും. എണ്ണ കൊണ്ടുവന്നിട്ടുണ്ട്, തലേ തേച്ച് കൊടുക്കണ്ടേ? ദേ ഇവളുടെ തനി സ്വഭാവം കണ്ടോ, മുറിക്ക് പുറത്ത് മറഞ്ഞു നിന്ന് എല്ലാം കേൾക്കുമായിരുന്നു. ഞാൻ എണ്ണയും കൊണ്ട് വന്നതാ സർ. ആഹാ, അവിടെ നിൽക്കായിരുന്നോ? പിന്നെന്തിനാ ചായ ശിവാനിയുടെ കയ്യിൽ കൊടുത്തുവിട്ടത്? എന്റെ ഇന്നത്തെ കാണി മിസ്സാക്കിയോ. ശിവാനി മാഡത്തിന്റെ ആഗ്രഹമല്ലെന്ന് കരുതി ഞാൻ മാറി നിന്നതാ. ഇനി എന്തായാലും ഇത്തരം ആഗ്രഹങ്ങളൊന്നും പറയില്ല എന്ന് തോന്നുന്നു. എന്തായാലും ഇന്നലെ തന്റെ മസാജ് തെറാപ്പി ഫലിച്ചു, പിന്നെ തലവേദന വന്നേ ഇല്ല. താങ്ക്സ്. It's my pleasure, sir. എന്നാ നമുക്ക് ട്രീറ്റ്മെന്റ് തുടങ്ങാം, ഞാനിപ്പോ റെഡി ആയിട്ട് വരാം. എന്നെ പറ്റി പറഞ്ഞതൊക്കെ ഞാൻ കേട്ടു കണ്ടേട്ട, അതാവും മനസ്സൊരു 17-കാരി കാമുകിയെ പോലെ പീലി വിടർത്തി ആടുന്നത്. ഇയർഫോൺ മറന്നു വെക്കുന്നത് കണ്ണേട്ടന്റെ സ്ഥിരം പരിപാടിയാണ്. കുട്ടി എന്നെ ഇനി കണ്ണേട്ടാന്ന് വിളിച്ചാൽ മതി.